ഹലോ എവ്രിവോൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാ സർ. പ്രിയപ്പെട്ട സ്വത്തുകുട്ടികളെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കൊറിയൻ ആക്ഷൻ മൂവിയാണ്. 2017 റിലീസായ കോൺഫിഡൻഷ്യൽ അസൈൻമെന്റ് എന്ന സിനിമയുടെ കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഇത്. കാരണം ഈ സിനിമയിൽ ഒരുപാട് അടിപൊളി ആക്ഷൻ സീക്വൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ കുറെ കാലങ്ങളായി പരസ്പരം ഒട്ടും ചേരില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും രണ്ട് കൂട്ടരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു കേസ് നേരിടേണ്ടി വരിക. അത് സോൾവ് ചെയ്യാൻ വേണ്ടി നോർത്ത് കൊറിയയിൽ നിന്നും ഒരു ഡിറ്റക്ടീവിനെ സൗത്ത് കൊറിയയിലേക്ക് അവർ പറഞ്ഞു വിടുന്നു. അയാളെ സഹായിക്കാൻ വേണ്ടി സൗത്ത് കൊറിയയും അവരുടെ ഭാഗത്തു നിന്നും ഒരു ഡിറ്റക്ടീവിനെ പാർട്ട്ണറായി അവന്റെ കൂടെ അയക്കുന്നു. പ്രത്യക്ഷത്തിൽ അവർ രണ്ടുപേരും പാർട്ട്ണറായിട്ടാണ് കേസ് സോൾവ് ചെയ്യാൻ നോക്കുന്നതെങ്കിലും പരോക്ഷമായി രണ്ടുപേരും തമ്മിൽ മറ്റേയാളെ കേസ് സോൾവ് ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനവർ തമ്മിൽ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പാര വെക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള രണ്ട് പാർട്ട്നേഴ്സും കൂടി ആ കേസ് തെളിയിക്കുന്നുണ്ടോ? എന്താണ് ആ കേസ്? അവസാനം കഥയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് നേരെ കോൺഫിഡൻഷ്യൽ അസൈൻമെന്റിന്റെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കം തന്നെ നോർത്ത് കൊറിയയിൽ കറൻസി അടിക്കുന്ന ഏതൊരു ബിൽഡിങ്ങിനാകോണം കാണിക്കുന്നത്. അതിനകത്ത് കുറെ പേര് നിന്ന് കറൻസി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് പുറത്തായി ഒരു പോലീസുകാരൻ വാനിനകത്തിരിക്കുന്നുണ്ട്. അവനാണ് നമ്മുടെ കഥയിലെ ഫസ്റ്റ് ഹീറോ, ഡിറ്റക്ടീവ് ലിം. അപ്പൊ ആ കാറിനകത്തേക്ക് ഒരു പെണ്ണ് കയറിയിരുന്ന് വിശന്നിരുന്ന ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവന് കഴിക്കാൻ വേണ്ടി എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു വെടിയൊച്ച കേൾക്കുക. ആ സമയത്ത് ബിൽഡിങ്ങിന്റെ പുറകുവശത്ത് കൂടി 10-12 പേര് ഗണ്ണും പിടിച്ച് അതിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഡിറ്റക്ടീവ് കിം വാക്കി ടോക്കിയിലൂടെ ഉടനെ അവന്റെ കമാൻഡറെ വിവരം അറിയിക്കുന്നു. പക്ഷെ കമാൻഡർ അവനോട് ഇപ്പൊ നിങ്ങൾ അകത്ത് കിടക്കണ്ട, ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യേ എന്നായിരിക്കും പറയാ. പക്ഷെ ലിം അത് കേൾക്കാതെ കുറച്ചു പേരെ പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെയും കൊണ്ട് അവൻ അകത്ത് കിടക്കുന്നു. ആ സമയത്ത് പുറകുവശത്ത് കൂടി ബിൽഡിങ്ങിനകത്ത് കയറിയ 10-12 പേർ കയ്യിൽ ഗണ്ണ് വെച്ച് അകത്തുള്ള ആളുകളെയെല്ലാം അവർ വെടിവെച്ച് കീഴ്പ്പെടുത്തും. അതിലൊരുത്തൻ സെൻസർ അൺലോക്ക് ചെയ്ത് ഒരു സീക്രട്ട് റൂമിനകത്ത് കയറി നോട്ട് അച്ചടിക്കുന്ന കമ്മട്ടം, അതായത് സൂപ്പർ പ്ലേറ്റ്സ്, അത് എടുത്തുകൊണ്ട് വരുന്നുണ്ടാവും. അവൻ പുറത്ത് വരുമ്പോഴേക്കും ഡിറ്റക്ടീവ് ലിമ്മും അവന്റെ കൂട്ടരും അതിനകത്തേക്ക് കയറി കഴിഞ്ഞു. അവൻ അവർക്ക് നേരെ ഗണ്ണ് നീട്ടിപ്പിടിച്ച് ഞാൻ 1-3 വരെ എണ്ണും, അതിനുള്ളിൽ തോക്ക് താഴെയിട്ടില്ലെങ്കിൽ എല്ലാത്തിന്റെയും തലേ കൂടെ ഞാൻ വെടി വായിക്കുമെന്ന് ലിം അവനോട് പറയുന്നു. പക്ഷേ അവൻ 1-2-3 എന്ന് എണ്ണുമ്പോഴേക്കും അതിനകത്തേക്ക് അവന്റെ കമാൻഡറായ ചാവോ, അയാൾ അകത്തേക്ക് വന്ന് നിന്നോട് ഞാൻ പുറത്തല്ലേ നിൽക്കാൻ പറഞ്ഞ ലിം, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ചോദിച്ച് അയാൾ നേരെ ആ കമ്മട്ടത്തിനടുത്തേക്ക് ചെല്ലുന്നു. അതെടുത്ത് കൈപ്പിടിച്ച് ഞാൻ പറയുന്നത് നീ ക്ഷമയോടെ കേക്ക്, ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് രാജവാഴ്ചയായിരിക്കും. ഈ രാജ്യത്തിന് വേണ്ടി പണിയെടുത്തിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ മുഴുവനായിട്ടും കേക്കെന്ന് പറയുമ്പോ ലിമ്മിന് കാര്യം മനസ്സിലായി. കമാൻഡറും ആ ചതിക്ക് കൂട്ടു നിൽക്കുകയാണെന്ന് അറിയുന്നതും ലിം കമാൻഡർക്ക് നേരെ കണ്ണു നീട്ടിപ്പിടിക്കുന്നതും അവൻ ആഹാരം കൊടുത്ത ആ പെൺ പോലീസ് അവള് ചോവിന്റെ അടുത്താണ് നിൽക്കുന്നത്. ചോ ഗണ്ണ് അവളുടെ തലയ്ക്ക് നേരെ നീട്ടിപ്പിടിച്ച് മര്യാദയ്ക്ക് നീ താഴെ ഇറങ്ങി വാന്ന് ലിമ്മിനോട് പറയും. ലിം താഴേക്ക് വരുന്നതും അവിടെയുള്ള ജീവനക്കാരെല്ലാം അവന്മാര് വെടിവെച്ചിടും. അതിനിടയ്ക്ക് ലിമ്മിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവൻ തിരിഞ്ഞു നോക്കുമ്പോ പെൺ പോലീസിന് കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അവൾ അവിടെ നിണയിക്കുന്നതും പുറകു നിന്നും കമാൻഡർ ചോ അവളെ വെടിവെച്ച് താഴെയിടുന്നു. അവള് മരിച്ചു വീഴുന്നതും ചോ നേരെ ലിമ്മിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവനോട് നീ വളരെ ലക്കിയാണ്, കാരണം നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നില്ല. നീ പോയി നിന്റെ റിപ്പബ്ലിക്കിനോട് പറഞ്ഞേക്ക് ഞാൻ ഈ കമ്മട്ടെങ്കിൽ എടുത്തുവന്ന് അതിനുവേണ്ടി മാത്രം നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നു എന്നും പറഞ്ഞ് ചോ അവന്റെ ആളുകളെയും കൂട്ടി ആ കമ്മട്ടങ്ങളും എടുത്ത് അവിടുന്ന് സ്ഥലം വിടുന്നു. അടുത്ത സീനിൽ നോർത്ത് കൊറിയയിലെ പോലീസ് അധികാരികളെല്ലാം ഒരു മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. അതിലൊരു പോലീസുകാരൻ അവരുടെ കമാൻഡർ ഹെഡിനോട് കമ്മട്ടങ്ങൾ മോഷണം പോയെന്നും എത്രയും പെട്ടെന്ന് തിരിച്ചുകൊണ്ടിരാൻ സാധിച്ചില്ലെങ്കിൽ ഒരു വലിയ യുദ്ധം തന്നെ ഉണ്ടാവുമെന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ കമാൻഡർ ചോ ആണ് അത് മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്, അവൻ ആ കമ്മട്ടങ്ങളും കൊണ്ട് സൗത്ത് കൊറിയയിലേക്ക് കടന്നു കളഞ്ഞതായി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അടുത്ത സീനിൽ സൗത്ത് കൊറിയയിലെ ഇടവഴി കൂടെ ഒരു കള്ളനെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ സെക്കൻഡ് ഹീറോവിനെയാണ് കാണിക്കുന്നത്. ഇവനാണ് സൗത്ത് കൊറിയ പറഞ്ഞയക്കാൻ പോകുന്ന ഡിറ്റക്ടീവ് കാങ്. അവൻ കള്ളനെ പിടിക്കാൻ നോക്കുമ്പോഴായിരിക്കും മകള് ഫോൺ ചെയ്ത് എനിക്ക് എപ്പോഴും ഐഫോൺ വാങ്ങിത്തരാ അച്ഛാന്ന് ചോദിക്കുക. ആ ഗ്യാപ്പിൽ കള്ളനോടി രക്ഷപ്പെടുകയും ചെയ്യും. ആ കള്ളനെ പിടിക്കാൻ കഴിയത്തേന് രാത്രി കാങ്ങിന്റെ ചീഫ് കാങ്ങിനെ പിടിച്ചിരുത്തി വയറ് നിറയെ ചീത്തയും പറഞ്ഞ് 3 സസ്പെൻഷനും കൊടുക്കുന്നു. കാങ് വിഷമിച്ച് പുറത്തു വരുമ്പോ പുതിയതായി ജോലിക്ക് ചേർന്ന ലേ എന്ന ചെറുപ്പക്കാരനായ പോലീസ് അവൻ ഓടി വന്ന് കാങ്ങിനോട് സോറി പറയുന്നുണ്ട്. ചീഫിനോട് നേരത്തെ റിപ്പോർട്ട് ചെയ്യണമെന്ന് കാങ് അവനോട് പറഞ്ഞാണ് അവനത് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. തെറ്റ് എന്റെ ഭാഗത്താണ്, ഞാനത് ചീഫിനോട് പറഞ്ഞോളാം എന്ന് അവൻ പറയുമെങ്കിലും കാങ് അത് വേണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് വിഷമിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ആ സമയത്ത് ഇവിടെ നോർത്ത് കൊറിയയിൽ പോലീസുകാർ ലിമ്മിനെ അടിച്ചൊരു പരിവാക്കി ലോക്ക് ചെയ്തിട്ടിരിക്കും. അപ്പൊ കമാൻഡർ ചീഫ് വന്ന് നിന്നെ മാത്രം അവൻ എന്തിനാണ് ജീവനോടെ വിട്ടിട്ട് പോയത്, നീ കമാൻഡർ ചോവുമായി എന്ത് പ്ലാനാണ് ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ച് അവന്റെ തലയ്ക്ക് ഗണ്ണ് വെക്കുന്നു. അത് കേട്ട് ലിം അയാളോട് എന്നെ കൊന്നേക്കൂ, അല്ലെങ്കിൽ ഞാൻ അവനെ തേടി പിടിച്ച് എന്റെ കൈകൊണ്ട് തന്നെ കൊന്നു കളയും. അത് കേട്ട് കമാൻഡിംഗ് ചീഫ് പോലീസുകാരെ പുറത്തേക്ക് പറഞ്ഞതിന് ശേഷം ലിമ്മിനോട് ഇത് നോക്ക്, നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ അടുത്താഴ്ച ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്, നിന്നെ ഞാൻ അതിൽ പങ്കെടുപ്പിക്കും, പക്ഷേ നീ സൗത്ത് കൊറിയയിലേക്ക് ചെന്ന് കമാൻഡർ ചോവിനെ പിടിച്ചുകൊണ്ട് വരണം എന്ന് പറയുന്നു. അടുത്ത സീനിൽ കാങ്ങിന്റെ വീടാണ് കാണിക്കുന്നത്. ഐഫോൺ വേണമെന്നും പറഞ്ഞ് മകളും പൈസ വേണമെന്നും പറഞ്ഞ് ഭാര്യയുടെ അനിത്യയും അവനെ ഉറങ്ങാൻ സമ്മതിക്കുന്ന
ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഭാര്യ ഇടയ്ക്ക് വന്ന് നിങ്ങളുടെ ചീഫ് വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഫോൺ അവന്റെ കൊടുത്തിട്ട് പോവും. അടുത്ത സീനിൽ സസ്പെൻഡ് ചെയ്ത് പറഞ്ഞയച്ച അവന്റെ ചീഫ് കാങ്ങിനെ കാണാൻ വേണ്ടി അവൻ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് അവനോട് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ നടക്കാൻ പോകുന്ന ആ മീറ്റിംഗിനെ കുറിച്ചും നോർത്ത് കൊറിയയിൽ നിന്നും ഒരു ഡിറ്റക്റ്റീവ് ഇങ്ങോട്ട് വരുന്നുണ്ട്, നീ ആ ഡിറ്റക്റ്റീവിന്റെ കൂടെ ചെന്ന് അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തത്സമയം ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയാൽ മതി, വേറൊന്നും ചെയ്യേണ്ടതില്ല, അത് ചിലപ്പോ നിന്റെ സസ്പെൻഷന് പകരം പ്രൊമോഷൻ കിട്ടാൻ നിന്നെ ഉപകരിക്കുമെന്നൊക്കെ ചീഫ് അവനോട് പറയുന്നു. കാങ് ആദ്യം അതിനെ സമ്മതിക്കുന്നില്ലെങ്കിലും അവന്റെ പ്രൊമോഷനെ കുറിച്ച് ആലോചിച്ചിട്ടും ഇപ്പോഴുള്ള അവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടും ഞാൻ തന്നെ പോവാന്ന് അവൻ സമ്മതിക്കുന്നു. അടുത്ത ദിവസം കാങ്ങിനെ അവന്റെ ചീഫ് ഒരു മേലുദ്യോഗസ്ഥന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് അവനെ കുറിച്ച് നല്ലോണം പൊക്കി പറയുന്നുണ്ട്. അപ്പൊ ആ മേലുദ്യോഗസ്ഥൻ കാങ്ങിനോട് നീ 24 മണിക്കൂറും ആ നോർത്ത് കൊറിയൻ ഡിറ്റക്റ്റീവിന്റെ കൂടെ ഉണ്ടായിരിക്കണം, എന്ത് സംഭവിക്കുകയാണെങ്കിലും അപ്പപ്പം ഞങ്ങളെ അറിയിക്കണം. ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റും ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്, പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതിനെക്കുറിച്ചൊരു സൂചന പോലും കൊടുക്കാതെ വേണം നീ എല്ലാം ഹാൻഡിൽ ചെയ്യാന്നൊക്കെ കാങ്ങിന് പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത സീനിൽ ഒരാഴ്ചക്ക് ശേഷമുള്ള ആ മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. ലിം ആ മീറ്റിംഗിൽ പങ്കെടുത്തതിന് ശേഷം കമാൻഡർ ചീഫ് ഒരു ഫോൺ എടുത്ത് ലിമ്മിന്റെ കൈ കൊടുത്ത് നീ സൗത്ത് കൊറിയയിലേക്ക് പോയി ചോവിനെ കണ്ടുപിടിച്ച് ആ കമ്മട്ടങ്ങളും എടുത്ത് തിരിച്ചു വരണം. അവിടെ പോയി നീ ആദ്യം അന്വേഷിക്കേണ്ടത് മിസ്റ്റർ പാർക്കിനെയാണ്, അവനൊരു സ്മഗ് ഡീലറാണ്. മാത്രമല്ല അവനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവനിലൂടെ നിനക്ക് കമാൻഡർ ചോവിനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. മറ്റൊരു കാര്യം കൂടി ഓർമ്മ വേണം, നിന്റെ വ്യക്തിവിരോധം തീർക്കാനുള്ള സമയമല്ലത് എന്നുകൂടി പറഞ്ഞിട്ടാണ് കമാൻഡർ ചീഫ് ലിമ്മിനെ സൗത്ത് കൊറിയയിലേക്ക് പറഞ്ഞയക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഡിറ്റക്റ്റീവ് ലിം സൗത്ത് കൊറിയയിലെ എയർപോർട്ടിലെത്തുന്നു. അപ്പൊ സൗത്ത് കൊറിയയിലെ ഡിറ്റക്റ്റീവ് കാങ് എയർപോർട്ടിലെത്തി ലിമ്മിനെ കണ്ട് പരിചയപ്പെടുന്നതും അവന്റെ കയ്യിലുള്ള ഗൺ കയ്യോടെ വാങ്ങിവെക്കും. മീറ്റിംഗിലെ നിബന്ധനകൾ പ്രകാരം നോർത്ത് കൊറിയയിലെ ആയുധങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് അവൻ അത് വാങ്ങിവെക്കുക. അത് കഴിഞ്ഞ് ലിമ്മിനെയും കൂട്ടി ഒരു റെസ്റ്റോറന്റിൽ ചെല്ലുന്നു. എന്നിട്ട് അവനോട് ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ചിട്ടേ ജോലി ചെയ്യാറുള്ളൂ, അതുകൊണ്ട് വയറ് നിറച്ച ആഹാരം കഴിക്കുക എന്ന് പറയും. ഒരാവശ്യമില്ലാതെ കാങ് എന്തൊക്കെയോ ലിമ്മിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമെങ്കിലും ലിം കാര്യമായിട്ട് മറുപടി ഒന്നും പറയുന്നില്ല. അവൻ സൈലന്റായി കാങ്ങിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ലിമ്മിന്റെ കോട്ടിലെ ബാഡ്ജിൽ കാങ് കൈവയ്ക്കാൻ പോകുന്നതും ലിം അവന്റെ കൈ പിടിച്ച് തിരിച്ച് ഒടിച്ചുവിടും. അതോടെ കാങ്ങിന് ലിം ചില്ലറക്കാരനല്ലാന്ന് മനസ്സിലാവും ചെയ്യും. കൈയിന് നല്ല വേദന എടുത്ത കാരണം അവൻ ലിമ്മിനോട് ഇത് നോക്ക്, നമ്മൾ രണ്ടുപേരും ഇപ്പൊ പാർട്ട്നേഴ്സ് ആണ്, നീ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. മാത്രമല്ല ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നിട്ട് കാര്യമില്ല, എന്തുണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യണം, എന്നാലേ നമുക്ക് എത്രയും പെട്ടെന്ന് കേസ് തെളിയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവർ കാറിൽ കയറുമ്പോൾ ലിമ്മിന് കൊടുക്കാൻ വേണ്ടി അവന്റെ ചീഫ് കൊടുത്തയച്ച ഒരു ഫോൺ, അത് കാങ് കൊടുക്കുന്നുണ്ടെങ്കിലും ലിം അത് വാങ്ങുന്നില്ല, എന്റെ ഗവൺമെന്റ് എനിക്ക് ഫോണൊക്കെ തന്നിട്ടാണ് പറഞ്ഞേച്ചിരിക്കുന്നതെന്ന് അവൻ പറയും. ആക്ച്വലി ആ ഫോണിൽ ഒരു ട്രാക്കിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ട്, ലിം എവിടെയൊക്കെ പോകുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത്. പക്ഷെ ലിം അത് വാങ്ങാത്തത് കൊണ്ട് ആ പ്ലാൻ പാളിപ്പോകുന്നു. കുറച്ചു ദൂരം ചെല്ലുന്നതും ഇവരുടെ കാർ ഒരു ട്രാഫിക്കിൽ ചെന്നപ്പെടും. അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാക്കി ടോക്കിയിലൂടെ കാങ്ങിന് ആ പരിസരത്തെവിടെയോ ഒരു സ്ത്രീക്ക് ആപത്താണെന്ന് ഇൻഫർമേഷൻ വരിക. കാങ് അത് കേട്ട ഉടനെ ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ പോയി നോക്കിക്കോളാം എന്ന് പറയുന്നത് കേട്ട് ലിം അവനോട് നീ എന്താ ഈ ചെയ്യുന്നത്, എനിക്കാകെ 3 ദിവസമേ സമയമുള്ളൂ, അതിനിടയ്ക്ക് വേറെ കേസുകളിൽ പോയി സമയം പാഴാക്കാൻ എനിക്ക് പറ്റില്ല എന്ന് അവൻ പറയും. കാങ് അതിനിടയ്ക്ക് അവന്റെ ഫോണിൽ ഡിപ്പാർട്ട്മെന്റുമായി ചാറ്റ് ചെയ്യുന്നുണ്ട്, അത് ലിം ശ്രദ്ധിക്കുന്നുണ്ടാവും. കാങ് മനഃപൂർവ്വം അവനെ ദിശ തിരിച്ചിവിടെ നോക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ലിം ദേഷ്യം വന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങി കാങ്ങിന്റെ കയ്യിൽ വിലങ്ങിട്ടതിന് ശേഷം ആ റോഡിൽ നിന്നും താഴേക്ക് എടുത്തു ചാടി ഒരു ടാക്സിയിൽ കയറി അവിടുന്ന് പോകുന്നുണ്ടാവും. ഇത് കണ്ട് പുറകെ ഓടി വന്ന കാങ് ഇവൻ ഏതടാ ഇത്രയും ഹൈറ്റിൽ നിന്ന് ചാടിയിട്ടും ഒരു കുഴപ്പമില്ലാതെ ടാക്സി കയറി പോകുന്നു എന്നും വിചാരിച്ച് ഉടനെ അവന്റെ ഡിപ്പാർട്ട്മെന്റിന് ആ വിവരം കൈമാറുന്നു. ലിം അവന്റെ കയ്യിലുള്ള അഡ്രസ് വെച്ച് ഒരു ബിൽഡിങ്ങിന് മുന്നിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കാങ് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടാവും, ഇവൻ അവിടേക്ക് തന്നെ വരാന്ന് അവന് നല്ല ഉറപ്പായിരുന്നു. അവൻ മേലെ നിന്ന് ബാമനെ ബാ ചേട്ടൻ വെയിറ്റ് ചെയ്യാണെന്നും പറഞ്ഞ് കൂൾ ഡ്രിങ്ക്സും കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. ലിം മേലേക്ക് കയറി പോകുന്നതും കാങ് അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. പക്ഷെ കാങ് ലിഫ്റ്റിനകത്ത് കയറുമ്പോഴേക്കും ലിമ്മിന് പെട്ടെന്ന് എന്തോ സംശയം തോന്നി, അവൻ ഓടി താഴേക്ക് വരുന്നു. അപ്പൊ അവൻ അന്വേഷിച്ചു വന്ന മിസ്റ്റർ പാർക്ക് അവനൊരു കാറിൽ പോകുന്നത് ലിം കാണും. ഉടനെ അവൻ ആ കാറിന്റെ പിന്നാലെ സ്പീഡിൽ ഓടി വരുമെങ്കിലും പാർക്ക് കാറും എടുത്ത് പോയി അതിന്റെ പുറകെ തന്നെ ലിം ഒരു ടാക്സി പിടിച്ച് അവനെ ഫോളോ ചെയ്ത് പോവും. അപ്പോഴേക്കും ലിഫ്റ്റിൽ നിന്ന് ഓടിയിറങ്ങി വന്ന നമ്മുടെ കാങ് അവൻ അവന്റെ കാറും എടുത്ത് അവരുടെ പിന്നാലെ പോവും. പാർക്ക് നേരെ ചെല്ലുന്നത് ഒരു ഡ്യൂട്ടി പേ ഷോപ്പിന് അണ്ടർഗ്രൗണ്ടിലുള്ള റൂമിലേക്കായിരിക്കും. അതിനകത്ത് കുറെ ചെറുപ്പക്കാരിയിരിക്കുന്നുണ്ട്. അവർക്ക് ഡ്രഗ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർക്ക് അവിടെ പോയിരിക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം ഒരു ഗണ്ണെടുത്ത് കാണിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതും സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് അവരോട് പറയുന്നു. അവിടുന്ന് ഇറങ്ങി പാർക്ക് ചൂള അടിച്ചുകൊണ്ട് വരുമ്പോഴായിരിക്കും പെട്ടെന്ന് നമ്മുടെ ഡിറ്റക്റ്റീവ് ലിം അവനെ കയ്യോടെ പിടികൂടുക. പക്ഷെ പാർക്കിന്റെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നുകൊണ്ട് അവൻ അത് വെച്ച് ഷൂട്ട് ചെയ്യുന്നതും ലിം അവിടുന്ന് ഓടി മാറുന്നു. അതിനുശേഷം പാർക്കും ലിമ്മും കൂടി നഗരത്തിന്റെ തിരക്കിനിടയിലൂടെ നീണ്ട നേരം റണ്ണിങ്ങും ചേസിങ്ങും കുറെ ദൂരം ചെല്ലുന്നതും റോഡിൽ നിൽക്കുന്ന ഏതോ ഒരുത്തിനെ അടിച്ചിട്ട് അവന്റെ കാറും എടുത്ത് പാർക്ക് സ്ഥലം വിടുന്നു. ഉടനെ ലിം പുറകെ ഓടി ആ കാറിന്റെ
ഒരു വശത്ത് തൂങ്ങിപ്പിടിച്ച് അവന്റെ കൂടെ തന്നെ പോകുന്നുണ്ടാവും. ലിമ്മിനെ കാറിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി പാർക്ക് പ്രാന്ത് പിടിച്ച പോലെയാണ് കാർ ഓടിച്ചുകൊണ്ട് വരുന്നത്. അത് മനസ്സിലാക്കി പിന്നാലെ വരുന്ന നമ്മുടെ കാങ് അവൻ പാർക്കിന്റെ കാറിനെ സ്പീഡിൽ ഓവർടേക്ക് ചെയ്ത് ചെന്ന് സ്കൂളിന്റെ മുന്നിൽ ചെന്ന് എല്ലാരോടും അവിടുന്ന് മാറി നിൽക്കാൻ പറയും. പക്ഷെ അതിനിടയ്ക്ക് ഒരു സ്കൂൾ കുട്ടി അച്ഛനെ കണ്ട് ഓടുന്നതും പാർക്കിന്റെ കാറ് ചീറിപ്പാഞ്ഞു വന്ന് ടേണിന് നിൽക്കുന്നു. അത് ആ കുഞ്ഞിന്റെ മേലെ ഇടിക്കാതിരിക്കാൻ കാങ് ഓടിച്ചെന്ന് അതിനെ കെട്ടിപ്പിടിച്ച് നിൽക്കും. ജസ്റ്റ് മിസ്സിന് കാർ ഇടിച്ചു കയറാതെ കുഞ്ഞും കാങ്ങും രക്ഷപ്പെടുന്നു. കാർ നിൽക്കുന്നതിന് മുന്നേ തന്നെ പാർക്ക് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും. കുട്ടിയെ രക്ഷിച്ചതിന് ശേഷം കാങ് ഓടി ലിമ്മിന്റെ അടുത്ത് വന്ന് നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഇനിയെങ്കിലും ഞാൻ പറഞ്ഞത് അനുസരിക്കുമെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ വിലങ്ങണയിക്കുന്നു. ആ സമയത്ത് മറ്റൊരു ഭാഗത്ത് കമാൻഡർ ചോയും അവന്റെ ആളുകളും സൗത്ത് കൊറിയയിലെ എയർപോർട്ടിൽ വന്നിറങ്ങി കാറിൽ കയറി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയിട്ടുണ്ടാവും. അടുത്ത സീനിൽ സൗത്ത് കൊറിയയിലെ ഏതോ ഒരു റിസോർട്ടിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കമാൻഡർ ചോവിനെ കാണിക്കുന്നു. അവനെ കാണാൻ വേണ്ടി പാർക്ക് അവിടെ എത്തിച്ചേരുന്നു. ഡ്രഗ് ഡീലിങ്ങിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം അവനെ രണ്ട് ഡിറ്റക്ടീവ്സ് ഫോളോ ചെയ്യുന്നുണ്ടെന്നും അതിലൊരുത്തനെ സൗത്ത് കൊറിയക്കാർ ലിം എന്നാണ് വിളിക്കുന്നതെന്നൊക്കെ കമാൻഡർ ചോവിനോട് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഡിറ്റക്ടീവ് കാങ്ങിനെ അവന്റെ ചീഫ് വീണ്ടും ഇരുത്തി വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ ജീവന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ലിമ്മിനെ ഒറ്റയ്ക്ക് വിടരുതെന്ന്, 24 മണിക്കൂറും നീ അവന്റെ കൂടെ ഉണ്ടാവണം. ഒരിക്കലും കമാൻഡർ ചോവിനെ പിടിക്കാൻ ലിമ്മിനെ നീ അനുവദിക്കരുത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം വേസ്റ്റായി പോവും. അതിരിക്കട്ടെ, ഞാൻ തന്ന ഫോൺ നീ അവന് കൊടുത്തോന്ന് ചോദിക്കുമ്പോ കാങ് അത് കേട്ട് ഇല്ല, അവന്റെ കയ്യിൽ ഓൾറെഡി അവന്റെ ഗവൺമെന്റ് കൊടുത്ത ഫോൺ ഉണ്ടായിരുന്നു എന്ന് പറയും. എന്നാലും നീ അത് എങ്ങനെയെങ്കിലും കൊടുക്കേണ്ടതല്ലേ, പിന്നെ എങ്ങനെ നമ്മൾ അവനെ ട്രാക്ക് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോ കാങ് വീണ്ടും ഞാൻ എന്തിയാന, അവൻ വാങ്ങാത്തത് കൊണ്ടല്ലേ എനിക്ക് നിർബന്ധിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലിമ്മിനെ അവർ പോലീസ് സ്റ്റേഷനിൽ വിലങ്ങിട്ടിരുത്തിയിരിക്കുകയാണ്. അപ്പൊ അവന്റെ അടുത്ത് വന്ന് കാങ്ങിന്റെ അസിസ്റ്റന്റായ ലേ എന്ന ചെറുപ്പക്കാരനായ പോലീസ്, നോർത്ത് കൊറിയയും സൗത്ത് കൊറിയ ആണെങ്കിലും നമ്മൾ രണ്ടുപേരും ഒരേ ഡിപ്പാർട്ട്മെന്റുകാരാണ്, നമുക്ക് ഒന്നിച്ച് നിന്ന് ഈ കേസ് തെളിയിക്കാന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് കാങ് അങ്ങോട്ട് വന്ന് ലിമ്മിനെയും കൂട്ടി പുറത്തേക്ക് പോവുക. ലിം വീണ്ടും അവനെ വിട്ട് ഓടിപ്പോവാതിരിക്കാൻ വേണ്ടി കാങ് അവന്റെ കൈയും ലിമ്മിന്റെ കൈയും കൂടി വിലങ്ങിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് നടക്കുന്നത്. കാറിലിരുന്ന് രണ്ടുപേരും പരസ്പരം, നോക്ക് നമ്മൾ ഈ കേസ് തെളിയിക്കണമെങ്കിൽ രണ്ടുപേരും പരസ്പരം ആദ്യം വിശ്വാസം വെക്കണം, എല്ലാ കാര്യങ്ങളും തമ്മിൽ ഷെയർ ചെയ്ത് ഒന്നിച്ച് പ്രവർത്തിച്ചാലേ നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റൂന്നൊക്കെ കാങ് പറയുമ്പോ ലിം അവനോട് അതിനാദ്യം നീ എന്നെ വിശ്വസിക്കണം, നീ ഈ വിലങ്ങ് അഴിച്ചുവിട് എന്ന് പറയും. അടുത്ത സീനിൽ രണ്ടുപേരും ഒരു പബ്ലിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാങ് ഒരു ട്രാക്കർ എടുത്ത് ലിമ്മിന്റെ കാലിൽ കെട്ടിക്കൊടുക്കുന്നു. സൗത്ത് കൊറിയയിലെ ഡിറ്റക്ടീവ്സ് എല്ലാരും അത് കാലിൽ ധരിക്കാറുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് നിന്റെ കാലിലുണ്ടെങ്കിൽ നീ ഡിറ്റക്ടീവ് ആണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു പറഞ്ഞാണ് അവൻ അത് കെട്ടിക്കൊടുക്കുക. അപ്പൊ ലിം തിരിച്ച് കാങ്ങിനോട് നിന്റെ കാലിലെ ബാൻഡ് എവിടെ പോയെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് കാങ് ഞാൻ എന്നും അത് ധരിക്കാറുണ്ട്, പക്ഷെ അതിന് ബാറ്ററി കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇന്ന് ഞാൻ അത് ഊരി വെച്ചു എന്നായിരിക്കും പറയാ. അന്ന് രാത്രി ലിമ്മിനെ കാങ് അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ലിമ്മിനെ കണ്ടപാടെ ഭാര്യയുടെ അനിയത്തി അവന്റെ സൗന്ദര്യത്തിൽ വീണു പോകുന്നു. പക്ഷെ ഭാര്യ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് കാങ്ങിനെ നല്ലോണം വഴക്ക് പറയുന്നുണ്ട്. കാങ്ങും ഭാര്യയുടെ അനിയത്തിയും ചേർന്ന് അതൊന്നും കാര്യാക്കണ്ട, നീ അകത്തേക്ക് വന്ന് പറഞ്ഞ് ലിമ്മിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ലിം ബാത്റൂമിൽ കയറി ഫ്രഷ് ആവുന്ന ഗ്യാപ്പിൽ കാങ് അവന്റെ റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ എടുത്ത് പരിശോധിക്കുന്നുണ്ടാവും. അപ്പൊ അവന്റെ പേഴ്സിനകത്ത് നിന്നും അവന്റെ ടീമിന്റെ ഒരു ഫോട്ടോ കിട്ടും. ലിം വരുന്നതിന് മുന്നേ കാങ് ഒരു സിം കാർഡ് എടുത്ത് അവന്റെ ഫോണിനകത്ത് ഇട്ട് വെക്കുന്നുണ്ട്. പക്ഷെ ലിം ആള് കുറച്ചുകൂടി ബുദ്ധിമാനായതുകൊണ്ട് കാങ് ഉറങ്ങിയതിന് ശേഷം അവൻ ഫോണ് തുറന്നു നോക്കി ആ സിം കാർഡ് ഊരി മാറ്റുന്നു. ലിം അവന്റെ കമാൻഡർ ചീഫിനെ ഫോൺ ചെയ്യുമ്പോൾ അയാൾ അവനോട് നിനക്കിനി 2 ദിവസം കൂടി സമയമുള്ളൂ, ആ കമ്മട്ടങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ അത് അവിടുന്ന് തന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ട് വേണം വരാൻ എന്ന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം കാലത്ത് ഭാര്യയും ഭാര്യയുടെ അനിയത്തിയും ചേർന്ന് ലിമ്മിന് കഴിക്കാൻ കുറെ വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അവരത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോർത്ത് കൊറിയ ഒരു ദരിദ്ര രാജ്യമാണെന്നും അവിടെ ഉള്ളവരെല്ലാം കൂടുതലും പട്ടിണി കിടക്കാറാണ് പതിവെന്നൊക്കെ പരിഹസിക്കുന്ന രീതിയിൽ കാങ് സംസാരിക്കുന്നുണ്ടാവും. അത് കേട്ട് ഒട്ടും ഇഷ്ടാവാത്ത രീതിയിൽ ലിം സൈലന്റ് ആയിരിക്കുമ്പോൾ കാങ്ങിന്റെ ഭാര്യ അനിയത്തിയും അയാൾ അങ്ങനെയൊക്കെ പറയും, നീ അത് കാര്യാക്കണ്ട, വയറു നിറച്ച ആഹാരം കഴിക്കുന്നു പറഞ്ഞ് ലിമ്മിനെ സമാധാനിപ്പിക്കുന്നു. അടുത്ത സീനിൽ സൗത്ത് കൊറിയൻ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് കമാൻഡർ ചോ ഏത് റിസോർട്ടിലാണ് ഉള്ളതെന്ന് മനസ്സിലാവുന്നു. മാത്രമല്ല കൊറിയൻ ബോസ് എന്നറിയപ്പെടുന്ന ഒരു ബിസിനസ് ലീഡർ ആ റിസോർട്ടിൽ ചെന്ന് കമാൻഡർ ചോവിനെ കാണാനിരിക്കുകയാണെന്നും അവർക്ക് ഇൻഫർമേഷൻ കിട്ടും. അടുത്ത സീനിൽ ഈ കൊറിയൻ ബോസും അവന്റെ ആളുകളും കമാൻഡർ ചോവിനെ കാണാൻ വേണ്ടി അവന്റെ റിസോർട്ട് റൂമിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. കമാൻഡർ ചോവിന്റെ കയ്യിൽ നിന്നും ആ കമ്മട്ടങ്ങൾ വാങ്ങാനാണ് കൊറിയൻ ബോസ് എത്തിയിരിക്കുന്നത്. അത് വാങ്ങുന്നതിന് മുന്നേ എനിക്കതൊന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ടെന്ന് കൊറിയൻ ബോസ് പറയുമ്പോൾ കമാൻഡർ ചോ അയാളോട് ശരി, അതിന് ഞാൻ നിങ്ങൾക്ക് 24 മണിക്കൂർ സമയം തരാം, നാളെ ഇതേ സ്ഥലത്ത് ഞാൻ കമ്മട്ടങ്ങളുമായി നിങ്ങളെ കാണാം, നിങ്ങൾക്കത് പരിശോധിക്കാൻ ആവശ്യമായ എല്ലാ സ്പെഷ്യലിസ്റ്റിനെയും നിങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നോളൂ. പക്ഷെ അതിനിടയ്ക്ക് ഉടായ്പ വല്ലതും കാണിക്കാൻ നോക്കിയ രണ്ടാമതൊന്നും ആലോചിക്കാതെ എനിക്ക് നിങ്ങളെ കൊല്ലേണ്ടി വരുമെന്നും കമാൻഡർ ചോ അയാൾക്ക് വാർണിംഗ് കൊടുക്കുന്നു. അപ്പൊ മറ്റൊരു ഭാഗത്ത് പാർക്കിനെ കണ്ടുപിടിക്കാൻ വേണ്ടി
നമ്മുടെ ഡിറ്റക്ടീവ്സ് രണ്ടുപേരെ എത്തിയിട്ടുണ്ട് സി സി ടിവിയിലൂടെ പാർക്ക് അതിനകത്തേക്ക് നടന്നു പോകുന്ന കാര്യം കാണിച്ചു കൊടുത്ത് കാങ് അവിടെയുള്ളവരോട് അവനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവും. അതിനിടയ്ക്ക് റൂമിനകത്ത് നിന്നും ഒരു പയ്യൻ ഓടി വരുന്നതും അവനെ കണ്ട് കാങ് നിക്കട അവിടെ എനിക്ക് നിന്നെ അറിയാലോ എന്നും പറഞ്ഞ് ആ റൂമിനകത്തേക്ക് കയറിപ്പോകുന്നു. അതിനകത്ത് ചെന്ന് അവിടെയുള്ള ആളുകളോട് മിസ്റ്റർ പാർക്കിനെ കുറിച്ച് കാങ് അന്വേഷിക്കുമ്പോൾ കാങ്ങിന്റെ കയ്യിലുള്ള ഗണ്ണ് പിടിച്ചു വാങ്ങി അവരെല്ലാരും കൂടി അവനെ ഇട്ട് കളിപ്പിക്കുന്നുണ്ടാവും. ഇത് കണ്ടുകൊണ്ട് കയറി വന്ന നമ്മുടെ ലിം ഒരു പോലീസുകാരനെ നിങ്ങൾക്കൊന്നും വിലയില്ലടാന്ന് ചോദിച്ച് എല്ലാത്തിനെയും അടിച്ചൊരു പരിവാക്കി കീഴ്പ്പെടുത്തുന്നു. അതിനിടയ്ക്ക് പേടിച്ച് റൂമിൽ കയറി ഒളിഞ്ഞു നിൽക്കുന്ന കാങ് ആക്ച്വലി എനിക്ക് ഫൈറ്റ് ചെയ്യാനൊക്കെ അറിയാം, എന്നാലും നീ ഈ ടോയ്ലറ്റ് പേപ്പർ വെച്ച് എങ്ങനെയാണ് അവന്മാരൊക്കെ ശരിയാക്കിയെന്ന് ലിമ്മിനോട് ചോദിക്കുന്നുണ്ട്. ലിം അവന്മാരുടെ ഫോണെല്ലാം പെറുക്കിയെടുത്ത് കാങ്ങിന്റെ കൈ കൊടുത്ത് ഇതിൽ പാർക്കിന്റെ നമ്പർ ഉണ്ടാവും, അവന്റെ ഫോൺ ട്രാക്ക് ചെയ്ത് ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന കാങ്ങിനോട് പറയും. കാങ് അവന്റെ ചീഫിനെ വിളിച്ച് ലിം എല്ലാത്തിനെയും അടിച്ചിട്ട കാര്യം പറയുമ്പോ ചീഫ് കാങ്ങിനോട് കമാൻഡർ ചോവനെ കൊറിയൻ ബോസ് പോയി കണ്ട കാര്യം പറയുന്നു. എന്നിട്ട് അവനോട് ഞാൻ തന്ന സിം നീ അവന്റെ ഫോണിലിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനത് ചെയ്തുവെന്ന് കാങ് പറയുന്നുണ്ടെങ്കിലും പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് സിഗ്നൽ കിട്ടാത്തതെന്ന് ചീഫ് അവനോട് ചോദിക്കുന്നുണ്ട്. അത് എനിക്കെങ്ങനെ അറിയാന്ന് കാങ് തിരിച്ചും ചോദിക്കും. ശരി, ഡിപ്പാർട്ട്മെന്റിന് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നീ ലിമ്മിനെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് പാർക്കിന്റെ ഫോൺ ട്രേസ് ചെയ്ത് അവന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കാങ്ങിന് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കാറിലിരുന്ന് നമ്മുടെ ലിം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം കാങ് പ്രയോഗിച്ച അതേ വിദ്യ, അതായത് ലിം ഒരു സിം കാർഡ് കാങ്ങിന്റെ ഫോണിൽ അവൻ അറിയാതെ ഡിറ്റക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവഴിയാണ് ഇവർ സംസാരിക്കുന്നതൊക്കെ അവൻ ട്രാക്ക് ചെയ്യുന്നത്. പക്ഷെ കാങ്ങിന് അത് അറിഞ്ഞിട്ടില്ല. അപ്പൊ കാങ്ങിന്റെ വീട്ടിൽ ഭാര്യ അനിയത്തിയും കൂടി ലിമ്മിനെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ചർച്ചയിലായിരിക്കും. ഞാൻ അവനെ കല്യാണം കഴിച്ചാലോ എന്ന് അനിയത്തി ചേച്ചിയോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തലേ ദിവസം പാർക്കും ലിമ്മും കൂടി റോഡിൽ വെച്ച് കാണിച്ച സാഹസം ന്യൂസിലൂടെ അവർ കാണുക. അത് കാണുന്ന ഉടനെ ഈ നീ അവനെ നോക്ക് പോലും ചെയ്യരുതെന്ന് ചേച്ചി അനീത്തിക്ക് വാർണിംഗ് കൊടുക്കുന്നുണ്ടാവും. മറ്റൊരു ഭാഗത്ത് പാർക്കുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഡിറ്റക്ടീവ്സ് രണ്ടുപേരും എത്തിക്കഴിഞ്ഞു. ലിം കാങ്ങിനോട് നീ കാറിനകത്ത് തന്നെ ഇരിക്കെ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാതെ ലിമ്മിന്റെ പുറകെ തന്നെ കാങ്ങും ഫോളോ ചെയ്ത് പോകുന്നു. അപ്പൊ ആ ബിൽഡിങ്ങിന് പുറകിൽ കമാൻഡർ ചോവിന്റെ അസിസ്റ്റന്റിന് മിസ്റ്റർ പാർക്ക് ഗണ്ണ് സപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കായിരിക്കും. അതിന് പ്രത്യുപകാരമായി മിസ്റ്റർ പാർക്ക് അയാളോട് എന്തോ ഒരു ഫേവർ ആവശ്യപ്പെടുന്നുണ്ട്. അയാളത് കമാൻഡർ ചോവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ മേലെ അകത്ത് കയറിയ കാങ്ങും ലിമ്മും അവിടെയുള്ള ആൾക്കാരോട് ഒരാവശ്യമില്ലാതെ ഞാൻ പോലീസാണെന്നും പറഞ്ഞ് കാങ് പട്ടി ഷോ കാണിക്കുന്നതിനിടയില് അസിസ്റ്റന്റും മിസ്റ്റർ പാർക്കും താഴെ നിൽക്കുന്നത് ജനലിലൂടെ ലിം കാണുന്നു. ഉടനെ അവൻ താഴേക്ക് ഓടി ഇറങ്ങി ചെല്ലും. പക്ഷെ ലിം അവിടുന്ന് പോയതറിയാതെ അവിടെയുള്ളവരോട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാങ്ങിനെ എല്ലാവരും ചേർന്ന് അടിക്കാൻ വളയുമ്പോഴായിരിക്കും കാങ് തിരിഞ്ഞു നോക്കുക. ലിമ്മിനെ അവിടെ കാണാത്തത് കൊണ്ട് കുറച്ച് ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് തന്നെ അവൻ എല്ലാവരെയും നേരിടുന്നുണ്ടാവും. ആ സമയത്ത് താഴെ കമാൻഡർ ചോ അസിസ്റ്റന്റിനോട് മിസ്റ്റർ പാർക്കിനെ കൊന്നുകളയാൻ പറയുന്നതും അവൻ പാർക്കിനെ വെട്ടിവെച്ചിടുന്നു. അത് കണ്ടുകൊണ്ട് ലിം അവിടേക്ക് ഓടി വരുന്നു. ലിം അവന്റെ കൺമുന്നിലുണ്ടെന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ കമാൻഡർ ചോ ഫോൺ അവനെ കൈമാറാൻ പറയും. ഫോണിലൂടെ ഡിറ്റക്ടീവ് ലിമ്മിനോട് കമാൻഡർ ചോ അങ്ങനെ അവസാനം എന്നെ കണ്ടുപിടിച്ച് നീ ഇവിടെ എത്തിയല്ലേ, നീ ഒരു കാര്യം ആലോചിച്ചോ, നീ ഇപ്പൊ അവിടെ ജീവനോട് നിൽക്കുന്നത് തന്നെ ഞാൻ അന്ന് കാണിച്ച കരുണ കൊണ്ട് മാത്രമാണ്. എന്നിട്ട് നീ ഇപ്പോ എന്നെ തന്നെ പിടിക്കാൻ വേണ്ടി ഇതുവരെ എത്തിയല്ലേ, എന്തായാലും ഇനി ഞാൻ ആ മണ്ടത്തരം കാണിക്കില്ലാന്ന് കമാൻഡർ ചോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും അസിസ്റ്റന്റും ഡിറ്റക്ടീവ് ലിമ്മും കൂടി അവിടെ വെച്ച് ഒരു അടിപൊളി ഫൈറ്റ്. ലിമ്മിനെ അടിച്ച് താഴ്ത്തതിനു ശേഷം അസിസ്റ്റന്റ് കാറെടുത്ത് അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. അപ്പോഴേക്കും കാങ് ഓടി ലിമ്മിന്റെ അടുത്ത് വരും. ആ ബിൽഡിങ്ങിൽ പ്രശ്നം ഉണ്ടായതറിഞ്ഞ് പോലീസ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസുകാരുടെ കൂട്ടത്തിൽ കാങ്ങിന്റെ അസിസ്റ്റന്റായ ചെറുപ്പക്കാരൻ പോലീസ് ലേയും ഉണ്ടാവും. അവിടെ സെർച്ച് ചെയ്യുന്നതിനിടയ്ക്ക് കാങ്ങിനെ കാണുന്നതും അവൻ ഓടി അടുത്ത് വരുന്നു. പാർക്കിന്റെ പോക്കറ്റിൽ നിന്നും അവന്റെ ഫോൺ എടുത്ത് ലേക്ക് കൊടുത്തതിനു ശേഷം കഴിഞ്ഞ 4 ദിവസം മിസ്റ്റർ പാർക്ക് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ച് അറിയിക്കാൻ പറയും. അപ്പൊ കാങ്ങിന്റെ വയറ്റിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് ലേ കാണിച്ചു കൊടുക്കുമ്പോ അതൊന്നും സാരമില്ല, പോലീസുകാരന്റെ ജീവിതത്തിൽ ഇതൊക്കെ സാധാരണമാണെന്നും പറഞ്ഞ് ലിമ്മിനെയും കൂട്ടി കാങ് അവിടുന്ന് പോകുന്നു. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ കാങ് ലിമ്മിനോട് പ്രശ്നം ഉണ്ടായപ്പോ അവനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയതിന് പരാതി പറയുന്നുണ്ട്. നിനക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും നീ എന്നോട് ഷെയർ ചെയ്യണം, നിനക്കിപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ലേ എന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ കാർ ഒരു ഭാഗത്ത് നിർത്തി ലിം കാങ്ങിനോട് കമാൻഡർ ചോ ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ 10-12 സോൾജേഴ്സും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്നും നോർത്ത് കൊറിയയിൽ വെച്ച് അവന്റെ ടീമിലെ കുറച്ചുപേരെ കമാൻഡർ ചോ കൊന്നുകളഞ്ഞെന്നും അത് അവൻ കാരണമാണെന്നൊക്കെ കാങ്ങിനോട് പറയുന്നുണ്ട്. കാങ്ങും ആ കാര്യങ്ങളൊക്കെ കുറച്ച് മാറിപ്പോയി നിന്ന് ചീഫിനെ വിളിച്ച് അറിയിക്കുന്നുണ്ടാവും. കാങ് ചീഫിനോട് സംസാരിക്കുന്നതൊക്കെ ലിം അവിടെ നിന്ന് കേൾക്കുന്നുണ്ടാവും. അപ്പോഴാണ് വേറൊരുത്തൻ കാലിൽ ആ ബാൻഡും കെട്ടി അവന്റെ അടുത്ത് വന്നിക്കുക. അവനോട് സംസാരിക്കുന്നതും ലിമ്മിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാങ് അത് കാലിൽ കെട്ടിക്കൊടുത്തിരിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നു. കാങ് ഫോണിൽ സംസാരിച്ച് തിരിച്ചു വരുന്നതും അവനെ കൊണ്ട് തന്നെ ലിം കാലിൽ നിന്നും അത് അഴിപ്പിക്കുന്നുണ്ട്. നീ എന്നോടൊന്നും മറച്ചു വെക്കില്ല എന്നല്ലേ പറഞ്ഞ പാർട്ണർ എന്ന് ലിം ചോദിക്കുമ്പോൾ ആക്ച്വലി നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിട്ടിട്ട് പോകുന്നതുകൊണ്ട് നീ എവിടെയാണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് കാങ്ങും അവനോട് കുറ്റസമ്മതം നടത്തുന്നു. തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം കാങ്ങിന്റെ ഭാര്യ അവന് പരിക്ക് പറ്റിയ ഭാഗത്തൊക്കെ മരുന്ന് വെച്ചു കൊടുക്കുന്നുണ്ടാവും. രണ്ടുപേരും എപ്പോഴും അടിയാണെങ്കിലും ഭാര്യയ്ക്ക് കാങ്ങിനോട് നല്ല സ്നേഹമുണ്ട്. നിങ്ങളൊരു പോലീസുകാരനാണ്,
ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും അറിയാം, പക്ഷേ ഇനി ഇങ്ങനെയുള്ള ആപത്തുകളിൽ ചെന്ന് ചാടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലെന്നുള്ള കാര്യം ഓർമ്മ വേണം എന്ന് ഭാര്യ കാങ്ങനോട് പറയും. അപ്പൊ ലിമ്മിന് മരുന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടി ഭാര്യയുടെ അനീത്തി പോകുന്നുണ്ട്. അതിനിടയ്ക്ക് അവൾ അവനോട് കല്യാണം കഴിക്കുകയാണെങ്കിൽ സൗത്ത് കൊറിയയിൽ വന്ന് താമസിക്കുമെന്ന് അവനോട് ചോദിക്കും. അപ്പോഴാണ് ലിം അവളോട് പറയാ അവൻ ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണെന്ന്. എന്നോട് ഇക്കാര്യം നേരത്തെ പറയാറുന്നില്ലെന്ന് ചോദിച്ച് അവൾ ഉടനെ കരഞ്ഞവിടുന്ന് എണീറ്റ് പോവും. അപ്പൊ മറ്റൊരു ഭാഗത്ത് മിസ്റ്റർ പാർക്കിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് അവന്റെ ശരീരത്തിനകത്ത് നിന്നും കുറച്ച് കള്ളനോട്ടുകൾ കിട്ടുന്നുണ്ട്. അടുത്ത സീനിൽ ആ കള്ളനോട്ടുകൾ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുന്നതാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം കാലത്ത് അവർ ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാൻ ഭാര്യ നിർബന്ധിക്കുന്നു. അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാങ്ങിന്റെ മകൾ ഉറക്കത്തിൽ എണീറ്റ് വന്ന് അച്ഛാ എനിക്ക് എപ്പോഴും ഐഫോൺ വാങ്ങിത്തരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് കാങ്ങിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരിക. അവന്റെ ഫോൺ ആരോ ഓൾറെഡി ഹാക്ക് ചെയ്തിട്ടുണ്ടെന്നായിരിക്കും ആ മെസ്സേജ്. ഉടനെ കാങ് ചെന്ന് അവന്റെ ഫോൺ അയച്ചു നോക്കുമ്പോൾ അതിനകത്ത് ലിം വെച്ചിട്ടുള്ള ആ സിം അവന് കിട്ടുന്നു. പുറത്തു വന്ന് ചീഫിനോട് സംസാരിക്കുമ്പോഴാണ് ആ കമ്മട്ടങ്ങൾ സൗത്ത് കൊറിയയിലേക്ക് കടത്തപ്പെട്ട കാര്യം കാങ്ങിന് മനസ്സിലാവുക. ഇതുവരെ ലിം അതിനെക്കുറിച്ച് അവനോട് പറഞ്ഞിട്ടേയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ലിം ഇറങ്ങാൻ നിൽക്കുമ്പോൾ കാങ്ങിന്റെ ഭാര്യ ഓടി വന്ന് അവനോട് നിങ്ങളോട് ഞാൻ മര്യാദ കേടായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്റെ ഭർത്താവ് നല്ലൊരു പോലീസുകാരനാണെങ്കിലും അനാവശ്യമായി ഏതെങ്കിലുമൊക്കെ ആപത്ത് ചെന്ന് ചാടും. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾക്ക് പിന്നെ വേറെ ആരുമില്ല. അദ്ദേഹത്തിന് ആപത്തൊന്നും സംഭവിക്കാതെ സംരക്ഷിക്കണമെന്ന് ലിമ്മിനോട് അവൾ അപേക്ഷിക്കുന്നു. അവനും അത് കേട്ട് എനിക്ക് മനസ്സിലാവും, ഞാൻ നോക്കിക്കൊള്ളാം എന്നും പറഞ്ഞ് നേരെ കാങ്ങിന്റെ അടുത്ത് വരുന്നു. എന്നിട്ട് പാർക്കിന്റെ ഫോണ് പരിശോധിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോന്ന് കാങ്ങിനോട് ചോദിക്കുന്നു. കാങ് ആണെങ്കിൽ കമ്മട്ടങ്ങളുടെ കാര്യം അവൻ പറയാത്തതിൽ വളരെ ദേഷ്യത്തിലാണ്. കാർ എടുത്ത് രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചൊല്ലി അവർ രണ്ടുപേരും വഴക്കാവുന്നു. വഴക്ക് ചെന്ന് അവസാനിക്കുന്നത് പരസ്പരം നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും രണ്ടുപേരും അപമാനിക്കുന്ന രീതിയിലാണ്. അവസാനം ഒരു ഭാഗത്ത് കാർ നിർത്തി ഇനി ഞാൻ നിന്നെ വിശ്വസിക്കണമെന്ന് കാങ് ചോദിക്കുമ്പോൾ ലിം അവനോട് പറയുന്നത് എനിക്ക് വേണ്ടത് കമാൻഡർ ചോവിനെയാണ്. അവനെ പിടിക്കാൻ കഴിഞ്ഞാൽ സൂപ്പർ പ്ലേറ്റ്സ് ഞാൻ നിനക്ക് തന്നോളാം, ഇതിന്റെ വാക്കാണ്. ദയവ് ചെയ്ത് നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ലിം കാങ്ങിനോട് അപേക്ഷിക്കുന്നു. മിസ്റ്റർ പാർക്കിന്റെ ഫോൺ ട്രേസ് ചെയ്തുകൊണ്ട് കമാൻഡർ ചോ ഇരിക്കുന്ന റിസോർട്ട് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. റിസോർട്ടിൽ നിന്നും കുറച്ച് മാറി കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഡിക്കിയിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് ലിം കാങ്ങിന് കൊടുക്കുന്നു. മകൾക്ക് ഐഫോൺ വാങ്ങിക്കൊടുക്കാൻ ഇത് മതിയാവുമെന്നും പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പൊയ്ക്കോളാം, അവിടെയുള്ളത് സ്പെഷ്യൽ ഫോഴ്സ് ആണ്, നിന്റെ ജീവന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കണമെന്നും പറഞ്ഞ് കാങ്ങിനെ അവിടെ നിർത്തി ലിം തനിയെ ആ റിസോർട്ടിലേക്ക് പോകുന്നു. അപ്പൊ റിസോർട്ടിൽ കമാൻഡർ ചോവിന്റെ റൂമിൽ കമ്മട്ടങ്ങൾ പരിശോധിച്ചതിന് ശേഷം കൊറിയൻ ബോസും കമാൻഡർ ചോവും കൂടി വീണ്ടും ഒരു മീറ്റിംഗിന് ഒത്തുകൂടിയിട്ടുണ്ട്. ലിം ആ റിസോർട്ടിന്റെ ടെറസിൽ കയറി ഒരു വയറ് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പാർട്ട്നേഴ്സ് തമ്മിൽ 10 മിനിറ്റ് കൂടുതൽ പിരിഞ്ഞിരിക്കാൻ പാടില്ല എന്ന റൂൾ ഉണ്ടെന്നും പറഞ്ഞ് കാങ് അങ്ങോട്ടേക്ക് കയറി വരാ. എന്നിട്ട് അവനോട് പ്ലാൻ എന്താണെന്ന് ചോദിക്കും. ലിം ഉടനെ അവന്റെ ഫോണിലേക്ക് കാങ്ങിനോട് വീഡിയോ കോൾ ചെയ്യാൻ പറയുന്നു. എന്നിട്ട് അത് ഓണാക്കിയതിനു ശേഷം ആ വയറിൽ കെട്ടി അവൻ പതിയെ ഫോൺ താഴേക്ക് ഇറക്കുന്നു. താഴെ കമാൻഡർ ചോവിന്റെ റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ ഫോണിലൂടെ അവർ മേലെ നിന്ന് കാണുന്നുണ്ട്. അപ്പൊ കമ്മട്ടങ്ങളുടെ വിലയെ ചൊല്ലി കൊറിയൻ ബോസും കമാൻഡർ ചോവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു. എന്തെങ്കിലും ഉടായ്പ കാണിച്ച കൊന്നുകളയോന്ന് കമാൻഡർ ചോ നേരത്തെ തന്നെ കൊറിയൻ ബോസിന് വാർണിംഗ് കൊടുത്തതായിരുന്നു. പക്ഷേ കമ്മട്ടങ്ങളെ പരിശോധിക്കുന്നതിനിടയ്ക്ക് കൊറിയൻ ബോസ് അവന്റെ ആളുകളെ വെച്ച് എന്തോ ഒരു ഉടായ്പ കാണിച്ചിട്ടുണ്ട്. അത് കമാൻഡർ ചോയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. ഉടനെ അവന്റെ ആളുകളെല്ലാവരും കൊറിയൻ ബോസിനെയും അവന്റെ ആളുകളെയും വെടിവെച്ചിടുന്നു. വെടിവെച്ച കേട്ട് മേലെ നിന്ന ഡിറ്റക്റ്റീവ് ലിം അവന വയറി പിടിച്ചൊരു ചാട്ടം ചാടി നേരെ കമാൻഡർ ചോവിന്റെ റൂമിനകത്തേക്ക് കണ്ണാടി ചില്ലും തകർത്ത് വന്ന് വീഴുന്നു. അവിടെ വെച്ച് ലിമ്മും കമാൻഡർ ചോവിന്റെ ആൾക്കാരും തമ്മിൽ വീണ്ടും ഒരു ഉഗ്രൻ വെടിവയ്പ്. കമാൻഡർ ചോ അവന്റെ ആളുകളെയും കൂട്ടി താഴെ വന്ന് കാറെടുത്ത് പോകുമ്പോഴായിരിക്കും കാങ്ങിന്റെ അസിസ്റ്റന്റായ ലേ പോലീസ് കാറും കൊണ്ട് അവിടെ വരിക. പോകുന്ന പോക്കിൽ അവന്റെ നെഞ്ചത്തേക്ക് ഒരു വെടിയും വെച്ചിട്ടാണ് കമാൻഡർ ചോ എസ്കേപ്പ് ആവുന്നത്. ലിം ഓടി താഴെ വരുമ്പോ വെടി കൊണ്ടിരിക്കുന്ന ലേനെ കാണുന്നു. ലിം അവന്റെ അടുത്ത് ചെന്ന് പേടിക്കണ്ട, നിന്റെ ഹൃദയത്തിലല്ല വെടികൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് നീ ജീവിച്ചോളും പറഞ്ഞ് അവൻ വേഗം ചെന്ന് കാർ സ്റ്റാർട്ട് ചെയ്യുന്നു. കമാൻഡർ ചോവിനെ ഫോളോ ചെയ്ത് പോകും. പോകുന്ന വഴിക്ക് കാങ്ങിനെ അവന്റെ ചീഫും ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റും വിളിച്ച് കമാൻഡർ ചോവിനെ കൊല്ലാൻ ലിമ്മിനെ ഒരിക്കലും അനുവദിക്കരുത്, എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും കമാൻഡർ ചോവിനെ നമുക്ക് അറസ്റ്റ് ചെയ്യണം, മാത്രമല്ല ആ സൂപ്പർ നോട്ട്സ് അത് നമ്മൾ പിടിച്ചെടുക്കാൻ വേണമെന്ന് അവന് ഒരു ഓർഡർ കൊടുക്കുന്നു. അത് കേട്ട് കാങ് ഉടനെ ലിമ്മിനോട് സൂപ്പർ പ്ലേറ്റ്സ് തരാമെന്ന് നീ എനിക്ക് വാക്ക് തന്നാണ്, മാത്രമല്ല എനിക്ക് വേറൊരു ഡിമാൻഡും കൂടി ഉണ്ട്, കമാൻഡർ ചോവിനെ കിട്ടിക്കഴിഞ്ഞാൽ നീ അവനെ കൊല്ലരുത്, നമ്മൾ പോലീസുകാർ ഒരിക്കലും വ്യക്തിവിരോധം ഡ്യൂട്ടിയിൽ കാണിക്കാൻ പാടില്ല എന്നൊക്കെ അവനോട് പറയുന്നു. അപ്പോ ലിം അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറേ ദൂരം കമാൻഡർ ചോവിന്റെ കാറിനെ ഇവർ ചേസ് ചെയ്ത് പോകുന്നു. ഒരു ബ്രിഡ്ജിൽ വെച്ച് ലിം അവന്റെ കാറിനെ ഷൂട്ട് ചെയ്യുന്നതും കമാൻഡർ ചോവിന്റെ കാറ് ആക്സിഡന്റ് പറ്റി മറിഞ്ഞു വീഴുന്നു. ലിം കാറ് നിർത്തി ഇറങ്ങിച്ചെന്ന് ഉടനെ ഗണ്ണെടുത്ത് കമാൻഡർ ചോവിന് നേരെ നീട്ടിപ്പിടിക്കും. എന്നിട്ട് അവനോട് നീ എന്തിനാണ് ആ ക്രൂരത ചെയ്തതെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്.
ലിമ്മിന് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ കമാൻഡർ ചോ വീണ്ടും ഒരു അഹങ്കാരിയെ പോലെ സംസാരിക്കുന്നതും ലിം അവനെ വെടിവെക്കാൻ നിൽക്കുന്നു. അപ്പൊ തന്നെ കാങ് ഓടി വന്ന് അവനെ തടഞ്ഞു നിർത്തും. ആ ഗ്യാപ്പിൽ കമാൻഡർ ചോ താഴെ വെള്ളത്തിലേക്ക് ചാടി എസ്കേപ്പ് ആവുകയും ചെയ്യും. അവനെ കൊല്ലില്ലാന്ന് നീ എനിക്ക് വാക്ക് തന്നതല്ലേ, നീ അത് മറന്നുപോയോന്ന് കാങ് ചോദിക്കുമ്പോ ദേഷ്യം കൊണ്ട് ലിം കാങ്ങിന് നേരെ തന്നെ ഗണ്ണ് നീട്ടിപ്പിടിക്കും. അതുകൊണ്ട് കാങ് ഓഹോ അപ്പൊ നീ എന്നെ തന്നെ കൊല്ലാൻ പോകണമെന്ന് ചോദിക്കുമ്പോ അപ്പോഴാണ് ലിം നടന്ന സത്യങ്ങൾ കാങ്ങിന് പറഞ്ഞു കൊടുക്കുക. അതായത് സിനിമയുടെ തുടക്കത്തിൽ കമാൻഡർ ചോ വെടിവെച്ച് കൊന്ന ആ പെൺ പോലീസ് അവൾ തന്നെയായിരുന്നു ഡിറ്റക്ടീവ് ലിമിന്റെ ഭാര്യ. മരിച്ചു കഴിഞ്ഞ് അവളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് മരണസമയത്ത് അവൾ ഗർഭിണിയായിരുന്നു എന്ന് ലിമ്മിന് മനസ്സിലായത്. അതോടുകൂടി അവൻ അവന്റെ കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു. ആ ദേഷ്യത്തിനാണ് കമാൻഡർ ചോവിനെ കിട്ടിയാൽ ഉടനെ കൊന്നു കളയാൻ ലിം തീരുമാനിച്ചത്. ഇതെല്ലാം അറിയുന്നതും നമ്മുടെ ഡിറ്റക്ടീവ് കാങ്ങിന് ആകെ സങ്കടമായി പോകുന്നു. അവൻ ഉടനെ ആ കമ്മട്ടങ്ങൾ എടുത്ത് ലിമ്മിന്റെ കൈ കൊടുത്തിട്ട് നീ എത്രയും പെട്ടെന്ന് ഈ കമ്മട്ടവും കൊണ്ട് നിന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു മടങ്ങിക്കോ. ഇവിടെയുള്ള പോലീസുകാരോട് കമാൻഡർ ചോ ആ കമ്മട്ടങ്ങളും കൊണ്ടാണ് ചാടി രക്ഷപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞോളാം. അഥവാ അവൻ ജീവനോടെ രക്ഷപ്പെടുകയാണെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. എത്രയും പെട്ടെന്ന് അവർ വരുന്നതിന് മുൻപ് കമ്മട്ടങ്ങളും കൊണ്ട് ഇവിടെ തിരിച്ചു പോവാൻ കാങ് ലിമ്മിനോട് പറയുന്നു. അങ്ങനെ പോലീസുകാർ വരുമ്പോഴേക്കും ലിം ആ കമ്മട്ടങ്ങളും എടുത്ത് തിരിച്ച് അവന്റെ രാജ്യത്തിലേക്ക് മടങ്ങും. അടുത്ത സീനിൽ ഡിറ്റക്ടീവ് ലിം അവന്റെ രാജ്യത്തേക്ക് തിരിച്ചെന്ന് കമാൻഡർ ചീഫിന്റെ കയ്യിൽ ആ കമ്മട്ടങ്ങൾ തിരിച്ചേൽപ്പിക്കുന്നു. കമാൻഡർ ചോവിനെ പിടികൂടാൻ കഴിഞ്ഞില്ലെന്ന് അവൻ പറയുമ്പോ അത് കേട്ട ആ ചീഫ് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ഈ കമ്മട്ടങ്ങളാണ്, അവനെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സൗത്ത് കൊറിയക്കാർ നോക്കിക്കോളും, അത് നമ്മുടെ വിഷയമല്ല, ഇനി നമുക്ക് പേടിക്കാൻ ഒന്നുമില്ലെന്നും പറഞ്ഞ് കമാൻഡർ ചീഫ് അവിടെ നിന്ന് പോകുന്നു. ആ സമയത്ത് ഇവിടെ സൗത്ത് കൊറിയയിൽ നമ്മുടെ ഡിറ്റക്ടീവ് ക്യാമ്പ് കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവന്റെ മകളുടെ ഫോണിൽ നിന്നും ഒരു കോള് വരാ. മകളാണെന്ന് കരുതി അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോ മറുഭാഗത്ത് കുഞ്ഞിന്റെ കരച്ചിലായിരിക്കും കേൾക്കുന്നുണ്ടാവുക. രക്ഷപ്പെട്ടു പോയ കമാൻഡർ ചോ അവനും അവന്റെ ആളുകളും ചേർന്ന് കാങ്ങിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണ്. 2 മണിക്കൂറിനകം അവൻ പറയുന്ന സ്ഥലത്തേക്ക് ആ കമ്മട്ടങ്ങൾ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ ഭാര്യയും മകളെയും പിന്നെ ജീവനോടെ കണ്ടില്ലെന്നും പറഞ്ഞ് അവൻ ഫോണ് കട്ട് ചെയ്യും. എന്ത് ചെയ്യണമെന്നറിയാതെ പതറിപ്പോകുന്ന നമ്മുടെ കാങ് അവൻ ഉടനെ ലിമ്മിനെ വിളിച്ച് ആ കാര്യം പറയുന്നു. ദയവ് ചെയ്ത് എന്റെ കുടുംബത്തെ രക്ഷിക്കണമെന്നും പറഞ്ഞ് ലിമ്മിനോട് അവൻ കരഞ്ഞപേക്ഷിക്കും. അത് കേട്ട് ഷോക്കാവുന്ന ലിം കമാൻഡർ ചീഫിനെ പോയി കണ്ട് ആ കാര്യം പറയുന്നുണ്ടെങ്കിലും കമാൻഡർ ചീഫ് അവനോട് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിച്ചല്ലോ, ഇനി സൗത്ത് കൊറിയക്കാരെ കുറിച്ച് നീ ആലോചിക്കേണ്ടതില്ല എന്നായിരിക്കും. പക്ഷെ ലിം അയാളോട് എനിക്ക് ഇനിയും ആരുടെ ജീവനെ നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് അവൻ എടുത്തുകൊണ്ട് വന്ന ആ കമ്മട്ടം അവൻ തന്നെ എടുത്ത് അവിടുന്ന് തിരിച്ചു വരുന്നു. അടുത്ത സീനിൽ കമാൻഡർ ചോ കെട്ടി വെച്ചിരിക്കുന്ന കാങ്ങിന്റെ ഭാര്യയെയും മകളെയും കാണിക്കുന്നു. അവരുടെ അടുത്ത് തന്നെ ഒരു ടൈം ബോംബും ഓൺ ആക്കി വെച്ചിട്ടുണ്ടാവും. ഉടനെ കാങ് കാറെടുത്ത് അവിടേക്ക് വന്ന് ഭാര്യയെയും മകളെയും വിളിച്ചുകൊണ്ട് ഓടി നടക്കുന്നുണ്ടാവും. അവർ കരയുന്ന ശബ്ദം കേട്ട് ഓടി മേലെ കയറി നോക്കുമ്പോ ടൈം ബോംബിനടുത്ത് ഭാര്യയെയും മകളെയും കെട്ടിവെച്ചിരിക്കുന്ന കണ്ട് കാങ് ദേഷ്യം കൊണ്ട് കമാൻഡർ ചോവിനെ എന്തൊക്കെയോ ചീത്ത വിളിക്കുന്നു. കുറച്ചു കഴിയുന്നതും അവന്റെ നിസ്സഹായാവസ്ഥ ആലോചിച്ച് കാങ് വീണ്ടും കമാൻഡർ ചോവിനോട് ക്ഷമ പറയുന്നു. നിനക്ക് വേണ്ടത് എന്നെയല്ലേ, എന്നെ വേണമെങ്കിൽ നീ കൊന്നു, പക്ഷെ എന്റെ ഭാര്യയും മകളെയും അവരെ നീ ജീവനോടെ വിടണമെന്ന് ഡിറ്റക്ടീവ് കാങ് കമാൻഡർ ചോവിനോട് കരഞ്ഞപേക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ ദുഷ്ടനായ കമാൻഡർ ചോ ആ കമ്മട്ടങ്ങൾ കിട്ടാതെ ഒന്നിനും ഞാൻ ജീവനോടെ വിടാൻ പോകില്ല എന്ന് പറയുന്നതും പാവം നമ്മുടെ കാങ് അവൻ ഭാര്യയെയും കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് ഇരുന്ന് കരയുന്നുണ്ടാവും. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന വാക്കി ടോക്കിയിൽ നമ്മുടെ ഡിറ്റക്ടീവ് ലിമ്മിന്റെ ശബ്ദം കാങ് കേൾക്കുക. ഞാൻ വരാൻ ഇത്രയും ലേറ്റായി പോയി പാർട്ട്ണർ, ക്ഷമിക്കണം എന്നായിരിക്കും ലിം പറയുക. ഉടനെ അവന്റെ ശബ്ദം കേട്ട് കമാൻഡർ ചോ ലിമ്മിനോട് നീ വീണ്ടും വന്നോ, ഈ 3 പേരെ രക്ഷിക്കാൻ വേണ്ടി നീ നിന്റെ രാജ്യത്തിന് ദ്രോഹം ചെയ്യാൻ പോവാണെന്ന് കമാൻഡർ ചോ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ലിം അവനോട് മിണ്ടാതിരിക്കട നായെ, നീ ആദ്യം പോയി അപ്പർ ഡെക്കിലുള്ള ക്രെയിനിൽ ചെന്ന് പരിശോധിക്കാൻ പറയും. അത് കേട്ട് കമാൻഡർ ചോവിന്റെ ആളുകളും അവിടെ പോയി പരിശോധിക്കുന്നു. അപ്പൊ 4 കമ്മട്ടങ്ങളിൽ 2 എണ്ണം അവിടെ ഇരിക്കുന്നുണ്ടാവും. അവരത് എടുത്തുകൊണ്ട് വന്ന് 2 എണ്ണേ ഉള്ളൂ എന്ന് ചോവിനോട് പറയുന്നു. അത് കേട്ട് ചോയും ബാക്കി 2 എണ്ണം കൂടി കിട്ടിയാലേ എനിക്ക് അവരെ വെറുതെ വിടാൻ പറ്റൂ എന്ന് പറയും. നീ അവരെ റിലീസ് ചെയ്താലേ ബാക്കിയുള്ള കമ്മട്ടങ്ങൾ ഞാൻ നിനക്ക് തരുള്ളൂ എന്ന് ലിമ്മു അവനോട് പറയും. അത് കേട്ട് കമാൻഡർ ചോ ആ ടൈം ബോംബ് ഓഫ് ചെയ്യുന്നു. ലിം കാങ്ങിനോട് എത്രയും പെട്ടെന്ന് അവരെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറയും. പക്ഷെ പാർട്ട്ണർ ഞാൻ എങ്ങനെയാണ് നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാന്ന് കാങ് ചോദിക്കുന്നുണ്ട്. അതിന് ലിം പറയുന്നത് ഞാനാണ് നിന്നെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചയച്ചത്, അതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു, എത്രയും പെട്ടെന്ന് നീ അവരെയും കൂട്ടി ഇവിടുന്ന് പോവാൻ നോക്ക് എന്നായിരിക്കും. അവനോട് നന്ദി പറഞ്ഞ് കാങ് ഉടനെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ട് അവിടുന്ന് സ്ഥലം വിടുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന കമാൻഡർ ചോ അവന്റെ ആളുകളോട് അവരെ പോവാൻ വിടരുത്, പോയി പിടിക്കുമെന്ന് പറയും. കാങ് അവരെയും കൊണ്ട് അവിടുന്ന് പോകുന്നതും ലിം ഒരു ഗണ്ണു എടുത്ത് താഴേക്ക് ഇറങ്ങി വരുന്നു. അതിനുശേഷം ലിമ്മും കമാൻഡർ ചോവിന്റെ ആളും തമ്മിൽ അതിനകത്ത് വെച്ച് ഒരു ഉഗ്രൻ ഫൈറ്റ്. അതിനിടയ്ക്ക് കമാൻഡർ ചോ അവന്റെ ആളുകളെയും കൂട്ടി ബാക്കിയുള്ള 2 കമ്മട്ടങ്ങളും ചെന്ന് കണ്ടുപിടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ മറ്റൊരു ഭാഗത്ത് കാങ് കാർ ഒരു ഭാഗത്ത് നിർത്തി വളരെ നിരാശയിലായിരിക്കും. കാങ്ങിന്റെ നിരാശയ്ക്ക് കാരണം മനസ്സിലായ അവന്റെ ഭാര്യ എത്ര റിസ്ക് എടുത്തിട്ടാലും വേണ്ടില്ല, തിരിച്ചു ചെന്ന് ലിമ്മിനെയും കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്നും പറഞ്ഞ് അപ്പൊ തന്നെ കാങ്ങിനെ തിരിച്ചു പറഞ്ഞേക്കുന്നു. അപ്പോഴേക്കും ഇവിടെ ഫൈറ്റിനിടയ്ക്ക് ഡിറ്റക്ടീവ് ലിമ്മിനെ കമാൻഡർ ചോവിന്റെ ആളുകൾ വെടിവെച്ചിട്ടുണ്ടാവും. അവനെ കൊല്ലാൻ വേണ്ടി കമാൻഡർ ചോവിന്റെ 2 ആളുകൾ വെടിവെച്ച് മുന്നോട്ട് വരുമ്പോഴായിരിക്കും വരുന്ന വരവിൽ തന്നെ അവരെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് നമ്മുടെ കാങ്
കാറിൽ വന്ന് ഇറങ്ങുക. ഞാൻ വരാനും കുറച്ച് ലേറ്റായി പാർട്ണർ എന്ന് പറഞ്ഞ് ഉടനെ കാങ് ഒരു ഗണ്ണെടുത്ത് ലിമിന് എറിഞ്ഞു കൊടുക്കുന്നു. അപ്പോഴായിരിക്കും കമാൻഡർ ചോ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. അവർ കാണാ ഉടനെ ലിം ഗണ്ണെടുത്തോണ്ട് അവന്റെ പുറകെ ഓടുന്നു. പക്ഷെ അവിടെ വെച്ച് കമാൻഡർ ചോ ഡിറ്റക്റ്റീവ് ലിമ്മിനെ അടിച്ച് കീഴ്പ്പെടുത്തി ഒരു പരുവത്തിലാക്കുന്നു. അപ്പൊ കാങ് വെടിവെച്ച് ഓടി വരുന്നത് കണ്ട് കമാൻഡർ ചോ അവിടുന്ന് ഓടി രക്ഷപ്പെടും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ എത്രയും പെട്ടെന്ന് പോയി കമാൻഡർ ചോവിനെ പിടിക്കാൻ നോക്കുന്ന ലിം അവനോട് പറയും. നമ്മുടെ കാങ് അവന്റെ പുറകെ പോവെങ്കിലും അവനെയും അടിച്ച് കീഴ്പ്പെടുത്തി കമാൻഡർ ചോ താഴെയിടും. ചാവട നീയൊക്കെ എന്നും പറഞ്ഞ് കാങ്ങിനെ അവൻ ചവിട്ടിക്കൂട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും പുറകെ നിന്നും നമ്മുടെ ഡിറ്റക്റ്റീവ് ലിം അവനൊരു ഗണ്ണെടുത്തുകൊണ്ട് വന്ന് ടബേന്നൊരു വെടിവെക്കുന്നതും അവിടെ വെച്ച് കമാൻഡർ ചോവിന്റെ കഥ അവസാനിക്കുന്നു. അടുത്ത സീനിൽ രണ്ടുപേരും കമ്മട്ടം എടുത്തു വെച്ച് അവശരായിരിക്കും. അപ്പൊ കാങ് വീണ്ടും നീ കമ്മട്ടം എടുത്ത് തിരിച്ചു വെക്കുമെന്ന് ലിമ്മിനോട് പറയുന്നുണ്ട്. അതെന്താ, ജയിലിൽ കിടക്കാൻ നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണോ? നീ തന്നെ തിരിച്ചേൽപ്പിച്ച് നിന്റെ ആൾക്കാരുടെ മുന്നിൽ ഒരു നല്ല പോലീസുകാരനാണെന്ന് തെളിയിച്ചോന്ന് ലിം പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന കാങ് ആ കമ്മട്ടങ്ങളുള്ള പെട്ടി അടുത്തുള്ള തടാകത്തിനകത്തേക്ക് തൂക്കി ഒരു ഏറെറിയുന്നു. സിനിമയിലെ പോലീസിന്റെ ജീവിതം കണ്ടാണ് ഞാൻ ഒരു പോലീസ് ആവണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷെ റിയൽ ലൈഫിൽ പോലീസിനെ ജീവിക്കാൻ ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ലെന്നും പറഞ്ഞ് നമ്മുടെ കാങ് ഇരുന്ന് പുലമ്പുന്നുണ്ടാവും. അപ്പോഴാണ് പതിവ് പോലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പോലീസുകാരുടെ വണ്ടികൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. ഉടനെ രണ്ടുപേരെണീറ്റ് അവരുടെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നത് കാണിക്കുന്നു. അടുത്ത സീനിൽ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഡിറ്റക്റ്റീവ് കാങ്ങിന്റെ ചീഫ് അവനെ കാണാൻ വന്ന് പുതിയൊരു കേസിന്റെ കാര്യം പറയുന്നുണ്ട്. ഇത്തവണ പ്രതി സൗത്ത് കൊറിയയിൽ നിന്നും നോർത്ത് കൊറിയയിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഡിറ്റക്റ്റീവ് കാങ് നോർത്ത് കൊറിയയിലേക്ക് പോകുന്നു. എയർപോർട്ടിൽ വന്നിറങ്ങുന്നതും അവനെ സ്വീകരിക്കാൻ വേണ്ടി ഡിറ്റക്റ്റീവ് ലിമു വന്നിട്ടുണ്ടാവും. തമ്മിൽ കണ്ട് കെട്ടിപ്പിടിക്കുന്ന ഉടനെ കാങ് ചെയ്തതുപോലെ തന്നെ അവന്റെ കയ്യിൽ നിന്നും ലിം ഗണ്ണ് വാങ്ങി വെക്കുന്നു. സൗത്ത് കൊറിയയിലെ ആയുധങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമമെന്നും പറഞ്ഞ് രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ച് തോളിൽ കൈയിട്ട് അവിടുന്ന് നടന്നു പോകുന്നു. അതോടുകൂടി ഈ സിനിമ അവസാനിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ രണ്ട് ഡിറ്റക്റ്റീവ്സിന്റെയും കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. എന്നാ പിന്നെ സിനിമകൾ കാണാനും സിനിമാ കഥകൾ കേൾക്കാനും ഇഷ്ടമുള്ള നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല സിനിമയുമായി ഞാൻ വേഗം വരാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സെലക്ട് മാസ്റ്റർ.